നമസ്കാരം, ഞാൻ സോണിയ ബിനാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബർഗറിന്റെ റെസിപ്പി നോക്കാം. പുറത്ത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ സിംഗർ ബർഗർ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പൊ വീഡിയോ കണ്ടിഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ഇടണം കേട്ടോ. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായി അര കപ്പ് ബട്ടർ മിൽക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അധികം പുളിയില്ലാത്ത മോര് അര കപ്പ്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ. ഹാഫ് ടീസ്പൂൺ ഗാർലിക് പൗഡർ. ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ. ഒരു ടീസ്പൂൺ ഉപ്പ്. കാൽ ടീസ്പൂൺ മസ്റ്റാർഡ് പേസ്റ്റ്. ഒരു ചെറിയ പീസ് ചെറുനാരങ്ങ നീരും കൂടി ഒന്ന് പിഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മോരിന്റെ പുളിക്കനുസരിച്ച് വേണം ചെറുനാരങ്ങ നീര് ചേർക്കാൻ. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായി കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ഒരു 300 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. 4 ബർഗർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചിക്കൻ ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. ഒരു 4 പീസ് ചിക്കൻ ബ്രസ്റ്റ് ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട്, എന്നാൽ തിന്നായിട്ട് കനം കുറച്ച് ഇതുപോലെ കട്ട് ചെയ്ത് നന്നായി കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള ഈ ചിക്കൻ പീസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മുങ്ങിക്കിടക്കാൻ പാകത്തിന് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് റാപ്പ് ചെയ്ത് ഓവർ നൈറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറ്റിയാൽ അതാണ് നല്ലത്. മിനിമം ഒരു 4 hours, 4 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം കേട്ടോ. ഞാനിതൊന്ന് കവർ ചെയ്തതിന് ശേഷം 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, അതിലേക്ക് 1 teaspoon പാപ്രിക്ക പൗഡർ, 1/4 teaspoon ഗാർലിക് പൗഡർ, 2 നുള്ളി സോഡാ പൊടി, ബേക്കിംഗ് സോഡ കേട്ടോ, പാകത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കണം, പാകത്തിന് മാത്രം ചേർത്താൽ മതി. നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഒരു ചെറിയ ഉപ്പ് മതിയാവും. ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനിലെ ഇത് നന്നായിട്ട് ഇതിൻ്റെ മസാലകളൊക്കെ നല്ലപോലെ ചിക്കൻ്റെ പീസിലേക്ക് പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. നന്നായിട്ടിത് പിടിച്ചതിന് ശേഷം വേണം നമുക്കത് ചെയ്യാനെങ്കിലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇത് നമ്മുടെ ഈ ഒരു ഫ്ലോറിലേക്ക് ഇട്ടിട്ട്, ഫ്ലോറിൻ്റെ മസാലക്കൂട്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടങ്ങ് കോട്ട് ചെയ്തെടുക്കും. ചിക്കൻ്റെ പീസിലെല്ലാം നന്നായിട്ട് ഇതിൻ്റെ ഈ ഒരു പൊടി പിടിച്ചിരിക്കണം കേട്ടോ. ഒരു കോട്ട് ഇങ്ങനെ നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം ഇത് നല്ല ചില്ഡ് ആയിട്ടുള്ള തണുത്ത വെള്ളം ഐസ് വാട്ടറിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് മുക്കി എടുക്കുക. എടുത്തതിന് ശേഷം ഞാനൊരു കണ്ടെയ്നറിൽ പ്ലെയിൻ ഫ്ലോർ കേട്ടോ, വെറുതെ ഉള്ള മൈദ, അതിലേക്ക് മറ്റ് മസാലകളൊന്നും ചേർത്തിട്ടില്ല, അതിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ അടച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഷേക്ക് ചെയ്തെടുക്കുക. നല്ലപോലെ കുലുക്കി എടുക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഫ്രൈഡ് ചിക്കനിലെ KFCയുടെയൊക്കെ ചിക്കനിലെ അതേ ഒരു ടെക്സ്ചറിൽ നമുക്ക് ഈ ചിക്കൻ്റെ പീസസ് എല്ലാം കിട്ടും. ഇത് ഞാൻ എല്ലാ ചിക്കനും ഇതുപോലെ ആക്കിയിട്ട് ഇത് 1/2 hour ഫ്രീസറിലേക്ക് വയ്ക്കുന്നുണ്ട്. ഇനി ഒരു പാനിൽ ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ ഈ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോഴും തന്നെ നമ്മളിത് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തതിനേക്കാളും ഒന്ന് ഫ്രീസ് ചെയ്തതിന് ശേഷം 1/2 hour ഒന്ന് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. നല്ല ക്രിസ്പി, നല്ല ക്രഞ്ചി ആയിട്ട് ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ 10 മുതൽ 15 മിനിറ്റ് വരെ എടുത്ത് ചെറിയ തേയില വെച്ചിട്ട്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ ചിക്കൻ നന്നായിട്ട് മുരിങ്ങി കിട്ടില്ല, കുക്കായി കിട്ടില്ല. ഇതേതുപോലെ നമുക്ക് നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മുടെ എല്ലാ ചിക്കൻ പീസസും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി
ചിക്കൻ വലിയ പീസാണ്, അതുപോലെ തന്നെ ഫ്രഷ് ചിക്കൻ അല്ലേ, നമ്മൾ കുക്ക് ചെയ്ത ചിക്കൻ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഓയിലിൽ കിടന്ന് ഡീപ് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണം. ഇതുപോലെ എല്ലാ പീസും ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബർഗർ സോസ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മയോണൈസ്, 1/2 ടീസ്പൂൺ പപ്രിക്ക പൗഡർ, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ മസ്റ്റാർഡ് പേസ്റ്റ്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ ബർഗർ സോസും റെഡിയായിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബൺ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനടുപ്പിലേക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ അതൊന്ന് ഗ്രീസ് ചെയ്യണം. ഒരു ബട്ടർ എടുത്തിട്ട് ഞാനിങ്ങനെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ബൺ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള ബൺ ചെറിയ തേയില വെച്ചിട്ട് ഒത്തിരി അങ്ങ് ടോസ്റ്റ് ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നാൽ മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ടോസ്റ്റായി വന്നാൽ മതി, ആ ഒരു പാകത്തിനൊന്ന് മുരിയിച്ചെടുക്കണം. ഒന്ന് ഈ ഒരു പാകത്തിനൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ബർഗർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പീസ് ബർഗർ ടോസ്റ്റഡ് ബൺ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബർഗർ സോസ് ഒന്ന് 1 ടേബിൾ സ്പൂൺ ബർഗർ സോസ് ഒന്ന് വെച്ചു, ലെറ്റീസിന്റെ 1 പീസ് വെച്ചു, 2 ടൊമാറ്റോ സ്ലൈസ്, 1/2 ഷീറ്റ് ചീസ് ഷീറ്റ് ഉണ്ടല്ലോ അത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ്, അതിന് മുകളിൽ ഒരു ലെറ്റീസ് കൂടെ വെച്ചു. അതിലേക്ക് ഞാനൊരു ബർഗർ സോസ് അപ്ലൈ ചെയ്തിട്ടുള്ള ബൺ വച്ചു. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിംഗർ ബർഗർ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ, ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.